കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തിലുണ്ടായ പോലീസിൻ്റെ ഒരു ഇടപെടൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും മറ്റും വലിയ വാർത്തയായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. ജനം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ആ വിഷയത്തെക്കുറിച്ച്. ഈ സാഹചര്യത്തിലാണ് ദുരന്ത നിവാരണ വിദഗ്ധൻ കൂടിയായ മുരളീധുമാർ കൂടി ഒരു ചോദ്യവുമായി ഫേസ്ബുക്കിലൂടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. ചീട്ടുകളി വലിയ കുറ്റകൃത്യമായി കണക്കാക്കി നിയമ നടപടി സ്വീകരിക്കുന്നതിൻ്റെ യുക്തി എന്താണെന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. സമ്പാദിച്ച പണം കൊണ്ട് പുകവലിക്കുന്നതും ലോട്ടറി മേടിക്കുന്നതും മദ്യം മേടിക്കുന്നതും ഒന്നും തന്നെ കുറ്റകരമല്ലാത്ത നാട്ടിൽ ചൂതാട്ടം എങ്ങനെയാണ് ഇത്ര വലിയ കുറ്റകൃത്യമായി മാറിയത് എന്നുള്ള ഒരു ചോദ്യമാണ്. അതിലെ യുക്തിയാണ് അദ്ദേഹം തേടുന്നത്. ലോട്ടറി സർക്കാർ തന്നെ നടത്തുന്ന നാട്ടിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടും അതിൻ്റെ വിൽപ്പന തുടരാൻ അനുവദിക്കുകയും ആ വിൽപ്പനയിൽ നിന്നും സർക്കാർ പണം സമ്പാദിക്കുകയും ചെയ്യുന്ന നാട്ടിൽ എന്തുകൊണ്ടാണ് ചീട്ട് കളിക്കുന്നത് ഇത്ര വലിയ കുറ്റമാകുന്നത് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചീട്ടുകളി സംഘത്തെ പിടികൂടുന്നതിനിടയിൽ ഒരു എസ് ഐ മരിച്ച സംഭവമുണ്ടായി. തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസം ചീട്ട് കളിച്ച കുറച്ചുപേരെ പിടികൂടിയിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചീട്ടുകളി നിയമവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട്. ഇത്തരത്തിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. മുരളീധുമാർ കൂടിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം എങ്ങനെയാണ്? ചീട്ടുകളി എന്ന മാരക കുറ്റകൃത്യം ട്രിവാൻഡ്രം ക്ലബ്ബിൽ മുറിയെടുത്ത് അതിനുള്ളിലിരുന്ന് ചീട്ട് കളിച്ചവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ബ്രേക്കിംഗ് ന്യൂസ് ദൃശ്യങ്ങളിൽ കാണുന്നു. വലിയ തീവ്രവാദികളെ പിടിച്ചുകൊണ്ടുപോകുന്നത് പോലെയാണ് സീൻ. 50 വർഷമായി കാണുന്ന സീനാണ്. നാട്ടിൻപുറത്ത് മാവിൻ്റെ ചോട്ടിൽ നിന്ന് ചീട്ട് കളിക്കുന്നവരെ അവർ പണം വെച്ച് കളിച്ചാലും ഇല്ലെങ്കിലും തുരത്തി ഓടിക്കുന്ന പോലീസ്. അത്തരത്തിൽ ഓടിപ്പോകുമ്പോൾ കിണറിലും പുഴയിലും വീണ് ആളുകൾ മരിച്ച സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അടുത്തിടയ്ക്ക് ഇത്തരത്തിൽ ചീട്ട് കളി പിടിക്കാൻ പോയ ഒരു പോലീസ് ഓഫീസറും മരിച്ച സംഭവമുണ്ടായി. സത്യത്തിൽ എന്താണ് ഇവിടുത്തെ കുറ്റകൃത്യം? സ്വന്തമായി സമ്പാദിച്ച പണം കൊണ്ട് പുകവലിക്കുന്നതും ലോട്ടറി മേടിക്കുന്നതും കുറ്റകരമല്ലാത്ത നാട്ടിൽ, ലോട്ടറി സർക്കാർ തന്നെ നടത്തുന്ന നാട്ടിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടും അതിൻ്റെ വിൽപ്പന തുടരാൻ അനുവദിക്കുകയും ആ വിൽപ്പനയിൽ നിന്നും സർക്കാർ പണം സമ്പാദിക്കുകയും ചെയ്യുന്ന നാട്ടിൽ എന്തുകൊണ്ടാണ് ചീട്ട് കളിക്കുന്നത് ഇത്ര വലിയ കുറ്റകൃത്യമാകുന്നത്? പണ്ടേ മാറേണ്ട നിയമമാണ്. ഇങ്ങനെയാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധേയമായ മറ്റൊരു വിഷയം എടുത്തു പറയേണ്ടത്, ഈ ചീട്ട് കളിക്കിടയിൽ പിടികൂടിയ വ്യക്തിയും ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനുള്ള ബന്ധവും തന്നെയാണ്. കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് എത്തിക്കാത്തതിലും ആ സങ്കടം വിനോദിനി ബാലകൃഷ്ണൻ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച ദിവസം തന്നെ അവരുടെ സഹോദരനെ കൂടിയാണ് ചൂതാട്ടത്തിനായി പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഈ വിഷയമാണ് പൊതുസമൂഹത്തിൽ ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് സത്യാവസ്ഥ മനസ്സിലായി കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ച് പണം വെച്ച് ചീട്ട് കളിച്ച സംഘം പിടിയിലായതിൽ ഈ ചീട്ടുകളി സംഘം ഇരുന്ന മുറിയെടുത്തത് പൊതുമേഖലാ സ്ഥാപനത്തിലെ ഒരു MDയുടെ പേരിലായിരുന്നു. യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് MDയും കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യാ സഹോദരനുമായിട്ടുള്ള വിനയ്കുമാറിൻ്റെ പേരിലാണ് ചീട്ടുകളി സംഘം മുറിയെടുത്തത്. സംഭവത്തിൽ ട്രിവാൻഡ്രം ക്ലബ്ബിൽ പണം വെച്ച് ചീട്ട് കളിച്ച 9 അംഗ സംഘത്തെ പോലീസ് പിടികൂടിയിരുന്നു. 5.5 ലക്ഷത്തിലധികം രൂപയാണ് ഇവിടെ നിന്നും പിടിച്ചെടുത്തത്. സംഭവത്തിൽ വിനയ്കുമാർ ഉൾപ്പെടെ 9 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. നഗരത്തിലെ സമ്പന്നരുടെ പ്രധാന ക്ലബ്ബാണ് ട്രിവാൻഡ്രം ക്ലബ്ബ്. അവിടെ പോലീസ് പരിശോധനയ്ക്ക് എത്തിയതോടെയാണ് കഴിഞ്ഞ ദിവസം ഈ വിവരം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. രാത്രി 7 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ക്ലബിലെ ഏറ്റവും പിറകിലെ 5-ാം നമ്പർ ക്വാർട്ടേഴ്സിൽ പണം വെച്ച് ചീട്ട് കളിക്കുന്നു എന്നുള്ള രഹസ്യവിവരം പോലീസിന് കിട്ടി. പോലീസ് അകത്ത് കയറിയപ്പോൾ 7-അംഗ സംഘം മുറിയിലുണ്ടായിരുന്നു. മുറി പരിശോധിച്ചപ്പോൾ 560,000 രൂപ കണ്ടെത്തുകയും ചെയ്തു. ഇവരുടെ വാഹനവും ഒക്കെ മ്യൂസിയം പോലീസ് പരിശോധിച്ചു, ഇവരെ കസ്റ്റഡിയിലെടുത്തു.